ഹലോ മക്കളെ വെൽക്കം ടു സൈലം ലേണിംഗ് അനിറ്റോമിസ് ആണ് അപ്പൊ മക്കളെ നമ്മുടെ ഇ വി എസിലെ നമ്മുടെ പന്ത്രണ്ടാമത്തെ ചാപ്റ്റർ ആണ് ഉറങ്ങാനും ഉടുക്കാനും ഷെൽട്ടർ ആൻഡ് ക്ലോത്തിംഗ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ വീടുകളെ പറ്റിയും വിവിധ തരത്തിലുള്ള വീടുകളെ പറ്റിയും വീട് നിർമ്മാണത്തിനെ പറ്റിയും അതുപോലെ തന്നെ വസ്ത്രധാരണ രീതിയെ പറ്റിയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് അപ്പം ഇന്ന് മിസ്സ് വന്നിരിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കൊട്ടി ടോപ്പിക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം മക്കൾ എല്ലാവരും എന്ത് ചെയ്യുക ഇന്ന് തൊട്ട് അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുക ഇവിടെ നിങ്ങൾ നോക്കിക്കേടാ ഇവിടെ കുറച്ച് ചിത്രങ്ങൾ മക്കൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല ഇവിടെ ഇതാ കുറച്ച് ചിത്രങ്ങൾ മക്കൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതിൽ ഓരോ ചിത്രം നോക്കിയിട്ട് ഈ മൂന്ന് ചിത്രം നോക്കിയാലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യം എന്താണ് ഓരോരോ വീടുകളുടെ ചിത്രങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഒന്നാമത്തെ ചിത്രം നോക്കിയാൽ അറിയാം ഒരു പശുവിൻ്റെ വീടാണ് അപ്പൊ സാധാരണ രീതിയിൽ ഈ പശു താമസിക്കുന്ന വീട് ഏതാണ് തൊഴുത്ത് എന്ന് നമ്മൾ പറയും ഇനി രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കിക്കേ ഇവിടെ എന്താ കാണുന്നത് ഒരു പട്ടിനെ കാണുന്നുണ്ട് അല്ലെ ഒരു പട്ടി താമസിക്കുന്ന ഒരു ചെറിയ വീട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും അപ്പൊ അതിനെ നമ്മൾ പട്ടിക്കൂട് എന്നൊക്കെ നമ്മൾ പറയും ഇനി അടുത്തത് നമ്മുടെ പക്ഷി പക്ഷി താമസിക്കുന്ന അല്ലെങ്കിൽ നമുക്കറിയാം ഈ പറന്ന് പോകുന്ന നമ്മുടെ കാക്കയായിക്കൊള്ളട്ടെ പറവിയായിക്കൊള്ളട്ടെ അതിങ്ങനെ ആകാശത്തോടെ ഇങ്ങനെ പറന്ന് നടക്കുന്ന എല്ലാ പക്ഷികളും എന്താണ് ആ ഒരു ചെറിയ കൂടുണ്ടാക്കുന്നുണ്ട് അപ്പോൾ പക്ഷികളിങ്ങനെ സേഫായിട്ട് താമസിക്കാൻ വേണ്ടി അവരുണ്ടാക്കുന്ന ആ ഒരു കുഞ്ഞ് വീടാണ് നമ്മൾ കൂടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന നമ്മുടെ ചുറ്റുമുള്ള എല്ലാവർക്കും എന്താണ് സേഫായിട്ട് താമസിക്കാൻ സെക്യൂർ ആയിട്ട് താമസിക്കാൻ എന്തുണ്ട് ഒരു വീടുണ്ട് അവർക്ക് മാത്രമാണോ വീടുള്ളത് അല്ല നമുക്കും എന്താണ് നല്ല വീടുണ്ട് അല്ലേ ചിലപ്പോൾ കുഞ്ഞു വീടായിരിക്കും ചിലപ്പോൾ വലിയ നിലയൊക്കെയുള്ള വലിയ വീടായിരിക്കും എന്താണെങ്കിലും നമുക്ക് എല്ലാവർക്കും എന്താണ് സ്വന്തമായിട്ട് ഒരു വീടുണ്ട് എന്തിനായിരിക്കും ശരിക്കും ഈ വീട് നമ്മൾ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ വീട് കൊണ്ട് ഉണ്ടാവുന്ന പ്രയോജനങ്ങൾ എന്തൊക്കെയായിരിക്കും നമുക്ക് നോക്കാം ഇതിൽ ഏറ്റവും ആദ്യം നമുക്കറിയാം വീട് എന്തിനാ നമ്മൾ ഉണ്ടാക്കുന്നത് സേഫായിട്ട് നിൽക്കുന്നതിന് വേണ്ടി എന്തിനു വേണ്ടി ഉണ്ടാക്കുന്നത് ആ സേഫായിട്ട് നിൽക്കുന്നതിന് വേണ്ടി ടു ലീവ് സേഫ്ലി സുരക്ഷിതമായിട്ട് താമസിക്കാൻ പിന്നെ എന്തിനാ നമ്മൾ വീടുണ്ടാക്കുന്നത് നമുക്കറിയാം എപ്പോഴും നമ്മുടെ ചുറ്റും ഉണ്ടാകുന്ന അന്തരീക്ഷം ഒരുപോലെ ആയിരിക്കുമോ ചില സമയം ഭയങ്കര ചൂടായിരിക്കും ചില സമയം നല്ല മഴയായിരിക്കും ചില സമയം ഭയങ്കര തണുപ്പായിരിക്കും ഇങ്ങനെ കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടണമെങ്കിൽ നമുക്ക് എന്ത് വേണം സ്വന്തമായിട്ടൊരു വീട് വേണം അതുകൊണ്ട് തന്നെ വീട് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രയോജനമാണ് ടു പ്രൊട്ടക്റ്റ് അവർ സെൽഫ് ഫ്രം ഹീറ്റ് ആൻഡ് റെയിൻ അതായത് വെയിലും മഴയും ഏൽക്കാതിരിക്കാൻ എന്ത് നമ്മളെ സഹായിക്കുന്നുണ്ട് വീട് നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചുറ്റും എന്താണ് ചെറിയ ചെറിയ പ്രാണികളുണ്ടാവും അതിൽ ചിലതൊക്കെ നമ്മളെ ഉപദ്രവിക്കുന്ന ആൾക്കാരായിരിക്കും അല്ലേ അപ്പോൾ ഉപദ്രവകാരികളിൽ നിന്നും രക്ഷ നേടാനും നമുക്ക് എന്ത് സഹായിക്കുന്നുണ്ട് വീട് നമ്മളെ സഹായിക്കുന്നുണ്ട് ടു പ്രൊട്ടക്റ്റ് അവർ സെൽഫ് ഫ്രം ഹാംഫുൾ ക്രിയേച്ചർ അല്ലെങ്കിൽ ഉപദ്രവകാരികളായ ജീവികളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടി ഇനി നമ്മുടെ വീട്ടിൽ നമ്മൾ മാത്രമാണോ ഉള്ളത് അച്ഛനുണ്ട് അമ്മയുണ്ട് ചേട്ടനുണ്ട് ചേച്ചിയുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെയുണ്ട് അപ്പോൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ചാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത് അപ്പോൾ ഒത്തൊരുമിച്ച് ജീവിക്കാൻ ഒത്തൊരുമയോട് ജീവിക്കാൻ അല്ലെങ്കിൽ ടു ലീവ് ചുഗതരണം എന്ത് നമ്മളെ സഹായിക്കുന്നുണ്ട് നമ്മുടെ വീട് നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ഒക്കെ രക്ഷ നേടാനും നമ്മളെ എന്ത് സഹായിക്കുന്നുണ്ട് നമുക്ക് ഈ വീടുള്ളതുകൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പം വീടുണ്ടാക്കുന്ന അല്ലെങ്കിൽ വീട് മൂലം ഉണ്ടാകുന്ന പ്രയോജനങ്ങളാണ് നമ്മൾ ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി നമുക്ക് ചുറ്റും ഉണ്ടാകുന്ന വീടുകളെല്ലാം ഒരുപോലെയാണോ പണ്ടത്തെ വീടുകളും ഇപ്പോഴത്തെ വീടുകളും ഒന്ന് ആലോചിച്ച് നോക്കി ചിലപ്പം നമ്മൾ ഈ വല ചിത്രങ്ങളൊക്കെ നിങ്ങൾ ഈ പണ്ടത്തെ വീടുകളുടെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഇതിൽ നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ഇതാ മക്കളെ നാല് വീടുകൾ കാണുന്നുണ്ട് അപ്പോൾ ഓരോ വീടും ഞാൻ പേരൊക്കെ കൊടുത്തു ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് വീട് കാണുന്നുണ്ട് ഇതിൽ നിങ്ങൾ നോക്കിക്ക നമ്മുടെ ഒന്നാമത്തെ വീടും രണ്ടാമത്തെ വീടും എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നെ പുല്ലുകൊണ്ടോ അല്ലെങ്കിൽ ഓല കൊണ്ടോ ഒക്കെയാണ് നമ്മുടെ ഒന്നാമത്തെ വീടും രണ്ടാമത്തെ വീടും നിർമ്മിച്ചിരിക്കുന്നത് അപ്പം അത് നമുക്ക് പെട്ടെന്ന് നിർമ്മിക്കാനൊക്കെ സാധിക്കൂലേ അതുപോലെ തന്നെ അങ്ങനെയുള്ള വീടുകളിൽ താമസിക്കുമ്പോൾ ചൂട് വളരെ കുറവായിരിക്കും പക്ഷെ ഇത് കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ പറ്റത്തില്ല ആ ഓലയൊക്കെ എന്താണ് കുറച്ച് കഴിയുമ്പോൾ നശിച്ചു പോകും അതുകൊണ്ട് നമുക്ക് ആ ഒരു വീട് എന്ന് പറഞ്ഞാൽ കുറേ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ നമ്മുടെ മൂന്നാമത്തെയും നാലാമത്തെയും വീട് നോക്കി നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന തരത്തിലുള്ള വീട് നോക്കിക്കേ ഈ വീടെന്നു പറഞ്ഞാൽ കോൺക്രീറ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഷീറ്റ് കൊണ്ടോ അല്ലെങ്കിൽ നല്ല കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ടൊക്കെ ആയിരിക്കും ആ ഒരു വീടുകൾ നമ്മൾ നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് എന്താ നമുക്ക് കിട്ടുന്ന ഒരു ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ കാലം എന്താണ് ആ വീട്ടിൽ സേഫ് ആയിട്ട് ജീവിക്കാൻ സാധിക്കും പക്ഷെ നമ്മൾ മറ്റ് നമ്മുടെ പണ്ടത്തെ വീടുകളുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്താണ് ചൂട് ചിലപ്പം ഈ പറയുന്ന വീടുകളിലൊക്കെ അതായത് നമ്മുടെ മൂന്ന് നാല് എന്ന് പറയുന്ന ചിത്രത്തിലുള്ള വീടുകളിലൊക്കെ ചിലപ്പം ചൂട് വളരെ കൂടുതലായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും എ സിയൊക്കെ ഉപയോഗിക്കും എന്താണെങ്കിലും നമ്മുടെ ചുറ്റുമുണ്ടാവുന്ന വീടുകളും എന്താണ് പല വിധത്തിലും നിർമ്മിച്ചിരിക്കുന്ന വീടുകളാണ് അത് ഓർത്തിരിക്കുക കേട്ടോ ഇനി നമുക്ക് ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം മെയിൻ ആയിട്ട് മക്കളെ മൂന്ന് ഘട്ടങ്ങളാണ് ഒരു വീട് നിർമ്മിക്കുന്നതിലുള്ളത് ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അതിന്റെ തറ നിർമ്മിക്കുന്നത് രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അതിന്റെ ഭിത്തി അതായത് അതിൻ്റെ ആ ഒരു ഭിത്തി നിർമ്മിക്കുന്നത് മൂന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മേൽക്കൂര നിർമ്മിക്കുന്നത് നമ്മളൊരു വീട് വരയ്ക്കുവാണെങ്കിലും എങ്ങനെയാണ് വരയ്ക്കുന്നത് യെസ് നമ്മൾ ആദ്യം തറ വരയ്ക്കും പിന്നെ നമ്മൾ എന്താണ് ഒരു വീട് വരയ്ക്കും പിന്നെയാണ് നമ്മൾ എന്താണ് ഒരു മേൽക്കൂര വരയ്ക്കുന്നത് അതായത് മൂന്ന് ഘട്ടങ്ങളിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഒരു വീട് നിർമ്മിക്കുന്നത് അപ്പോൾ ആ ഘട്ടങ്ങളുടെ പേരുകൾ മക്കൾ ഓർത്തിരിക്കട്ടെ ഏതൊക്കെയാണ് തറ നിർമ്മാണം ഭിത്തി നിർമ്മാണം മേൽക്കൂര നിർമ്മാണം കൺസ്ട്രക്ഷൻ ഓഫ് ഫ്ലോർ വാൾ ആൻഡ് റൂഫ് അതുപോലെ തന്നെ ഒരു വീട് നിർമ്മിച്ചു വരുമ്പം ആ ഈ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ തറയും അതുപോലെ തന്നെ ഭിത്തിയും അതുപോലെ തന്നെ മേൽക്കൂര മാത്രം ഉണ്ടായി ഒരു വീട് നിർമ്മിച്ചു അതുകൊണ്ട് അങ്ങനെ ഒരു വീട്ടിൽ നമുക്ക് സേഫ് ആയിട്ട് ജീവിക്കാൻ പറ്റുമോ പറ്റത്തില്ല ആ വീടുമായി ബന്ധപ്പെട്ട കുറേ പണികൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്തൊക്കെയാണ് ആ വയറിങ് നടത്തണം പ്ലംബിങ് നടത്തണം സിമെൻറ്റ് നടത്തണം അതുപോലെ തന്നെ സിമെൻറ്റിൻ്റെ തേപ്പില്ലേ അത് നടത്തണം ഫ്ലോറിങ് നടത്തണം പെയിൻറ്റിങ് മരപ്പണികൾ ഇവയൊക്കെ ചേർന്നാൽ മാത്രമേ നമുക്ക് വളരെ സേഫായിട്ട് ജീവിക്കാനുള്ള ഒരു നല്ല വീട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പം വീടിന്റെ നിർമ്മിക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ജോലികളുമാണ് ഇവിടെ പറഞ്ഞത് ഇത് കൂട്ടുകാർ എന്ത് ചെയ്യുക ഓർത്തിരിക്കുക കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ചുറ്റും കാണുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ മക്കൾ ചിത്രത്തിലെങ്കിലും കണ്ടിട്ടുണ്ടാവുന്ന പല തരത്തിലുള്ള വീടുകളെയും കൂടി ഒന്ന് പഠിച്ചിട്ട് പോവാം അപ്പൊ ആദ്യത്തെ വീട് ഇതാണ് ഏറുമാടങ്ങൾ എന്ന് പറയുന്നത് ഏറുമാടങ്ങൾ സാധാരണ എവിടെയാണ് കാണുന്നത് ആ ഒരു നല്ല ഉയരമുള്ള മരത്തിലൊക്കെ ആയിരിക്കും നമുക്ക് ഏറുമാടം കാണുന്നത് ഈ ഏറുമാടം എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് അറിയാവോ ഈ മരത്തിൻ്റെ ഇടയിൽ കൊമ്പുകൾക്കിടയിൽ നമ്മൾ ഒന്നുകിൽ ചുള്ളിക്കമ്പോ അല്ലെങ്കിൽ മുളയോ അല്ലെങ്കിൽ പുല്ല് അല്ലെങ്കിൽ ഓല ഇവയൊക്കെ ഉപയോഗിച്ചിട്ട് നിർമ്മിക്കുന്ന ഒരു തരത്തിലുള്ള വീടാണ് നമ്മുടെ ഏറുമാടങ്ങൾ എന്ന് പറയുന്നത് എന്തിനാണിത് മെയിനായിട്ട് നിർമ്മിക്കുന്നത് എന്ന് വെച്ചാൽ ഈ വന്യമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടി അപ്പോൾ ഓർത്തിരിക്കുക കേട്ടോ ട്രീ ഹൗസസ് ആർ ദ ഹൗസ് മെയ്ഡ് ഓഫ് ഡ്രൈ സ്റ്റിക് ബാബു ഗ്രാസ് ആൻഡ് കോക്കനറ്റ് ലീവ്സ് ഓൺ എ ബ്രാഞ്ചസ് ഓഫ് ട്രീസ് അതായത് വലിയ മരത്തിന്റെ കൊമ്പുകൾക്കിടയിൽ ചുള്ളിക്കമ്പും മുളയും പുല്ല് മോലയും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വീടാണ് നമ്മുടെ ഏറുമാടങ്ങൾ എന്ന് പറയുന്നത് എന്തിനാണ് ഉപയോഗിക്കുന്നത് ദിസ് ഹെൽപ്പ് അസ് ടു എസ്കേപ്പ് ഫ്രം വൈൽഡ് ആനിമൽ അതായത് വന്യമൃഗങ്ങളിൽ നിന്നും ലക്ഷ്യം നേടാൻ നമ്മളെ സഹായിക്കുന്നുണ്ട് ഇനി അടുത്ത ഒരു തരത്തിലുള്ള വീടാണ് നമ്മൾ ഈ നഗരപ്രദേശങ്ങളിലൊക്കെ കാണുന്ന നമ്മുടെ ഫ്ലാറ്റുകൾ എന്ന് പറയുന്നത് അപ്പം ഫ്ലാറ്റുകൾ എവിടെയാണ് കാണുന്നത് നഗരങ്ങളിലാണ് കാണുന്നത് ഈ ഫ്ളാറ്റിൽ തന്നെ ഒരു ഫ്ളാറ്റിൽ തന്നെ ഒത്തിരി കുടുംബങ്ങൾ ഒത്തിരി കുഞ്ഞു കുഞ്ഞു വീടുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഓർത്തിരിക്കുക കേട്ടോ ഹൗസസ് നോൺ ആസ് ഫ്ലാറ്റ് ആർ സീൻ മോർ ഇൻ സിറ്റി മെനി ഫാമിലീസ് ലിവ് സെപ്പറേറ്റ്ലി ഇൻ ദ സെയിം ബിൽഡിംഗ് മെനി ഹൗസസ് മെനി ഫാമിലി നഗരത്തിലാണ് കൂടുതലും നമുക്ക് ഫ്ളാറ്റുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഒരു കെട്ടിടത്തിൽ തന്നെ നിരവധി കുടുംബങ്ങൾ വെവ്വേറെ താമസിക്കുന്നു ഒത്തിരി വീടുകൾ ഒത്തിരി കുടുംബങ്ങൾ എന്ന ആ ഒരു ആ ഒരു രണ്ട് ഡയലോഗ് കൂട്ടുകാർ ഓർത്തിരിക്കാം കേട്ടോ ഒത്തിരി വീടുകൾ ഒത്തിരി കുടുംബങ്ങൾ അത് നിങ്ങളെ ഫ്ലാറ്റിനെ പറ്റി എപ്പോൾ എഴുതിയാലും നിങ്ങൾ ഓർത്തിരിക്കാം ഇനി അടുത്തത് ഏതാണ് നമ്മുടെ ഇഗ്ലൂ എന്ന് പറയുന്നത് ഇഗ്ലൂ എന്ന് പറഞ്ഞ ഏതാണ് എന്ന് പറഞ്ഞ വീടെന്ന് പറഞ്ഞാൽ ഫുൾ മഞ്ഞ് കൊണ്ടുണ്ടാക്കുന്ന വീടാണ് അതിന് പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല ഈ തറയും അതുപോലെ തന്നെ ഭിത്തിയും അതിന് മേൽക്കൂര എല്ലാം എന്താണ് ഇതുപോലെ തന്നെ കൊണ്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ മഞ്ഞിൻ്റെ കട്ട കൊണ്ടുണ്ടാക്കുന്നതാണെന്ന് കൂട്ടുകാർ ഓർത്തിരിക്കുക കേട്ടോ ദീസ് ഹൗസസ് ആർ മേഡ് ഐസ് ബ്ലോക്ക് അതായത് മഞ്ഞ കട്ടകൾ കൊണ്ടാണ് ഈ വീട് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാ കാലവും മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശത്താണ് ഈ വീടുകൾ നമ്മൾ കൂടുതലായിട്ട് നിർമ്മിക്കുന്നത് ഇവ ഒരു താൽക്കാലിക വീടുകളാണ് അത് ഓർത്തിരിക്കുക അതിൻ്റെ ചുമരും മേൽക്കൂരയും എല്ലാം എന്താണ് കട്ടകൾ തന്നെയാണ് എന്നും കൂടി ഓർത്തിരിക്കുക കേട്ടോ സച്ച് Houses are built in a place covered with ice throughout the year. Walls and roof of these temporary houses are all made of. ഐസ് ബ്ലോക്ക് ഇനി ഒരെണ്ണം കൂടി നമുക്ക് പഠിക്കണം നമ്മൾ തൂണുകളിൽ ഒരു വീട് അല്ലെങ്കിൽ നമ്മൾ പറയും സ്റ്റിൽ ഹൗസ് എന്ന് നമ്മൾ പറയും അതിൻ്റെ ആ ഒരു നിങ്ങൾ ആ ചിത്രം എല്ലാം ഏത് തരത്തിലുള്ള വീടാണെങ്കിലും അതിൻ്റെ ചിത്രങ്ങൾ അത് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക അപ്പോൾ ഈ തൂണുകളിൽ ഉള്ള ആ ഒരു വീടിൻ്റെ ചിത്രം നോക്കിക്കുകയും ആ നമ്മുടെ ഭൂമിയിൽ നിന്നും കുറച്ച് ഉയരത്തിലാണ് ആ വീടുകൾ കാണപ്പെടുന്നത് അല്ലേ ഏകദേശം രണ്ടാൾ പൊക്കത്തിലെങ്കിലും ഉയരത്തിലാണ് ആ വീടുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത് കൂടുതലായിട്ടും ഇത്തരം വീടുകൾ ഏതൊരു സന്ദർഭങ്ങളിലും ഉണ്ടാക്കുന്നതെന്ന് അറിയാവോ നല്ല വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഇത്തരത്തിലുള്ള വീടുകൾ ഉണ്ടാക്കുന്നു അതായത് വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രദേശത്താണ് ഇത്തരം വീടുകൾ നിർമ്മിക്കുന്നത് ഭൂമിയിൽ നിന്ന് ഏകദേശം രണ്ടാൾ പൊക്കത്തിലായിരിക്കും ഈ വീട് മിസ് പറഞ്ഞു ഓർമ്മയില്ലേ അതുപോലെ വീടിന്റെ തൂണുകൾ മുളയോ തടിയോ ആയിരിക്കും ഭിത്തികളും മുള കൊണ്ടാണ് നിർമ്മിക്കുന്നത് ഓർത്തിരിക്കുക യെസ് ദ പില്ലേഴ്സ് ആർ മെയ്ഡ് ഓഫ് ഈദർ ബാബു ഓർ വുഡ് അതുപോലെ തന്നെ അതിൻ്റെ ഭിത്തികൾ എന്ന് പറഞ്ഞാൽ ഓൾസോ ബിൽഡ് ഓഫ് ബാബു മുളകൊണ്ട് തന്നെയാണ് നിർമ്മിക്കുന്നത് അപ്പം മകളിൽ നമ്മൾ ഇന്നത്തെ ഈ ഒരു കുട്ടി ക്ലാസ്സിൽ ഈ പറയുന്ന വീട് നിർമ്മാണവും അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള വീടുകളും പിന്നെ പണ്ടത്തെ വീടുകളും ഇപ്പോഴത്തെ വീടുകളും തമ്മിലുള്ള ആ ഒരു വ്യത്യാസവും എന്തിനാണ് നമ്മൾ വീട് നിർമ്മിക്കുന്നത് അതുകൊണ്ടുള്ള പ്രയോജനമൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അപ്പോൾ മക്കളെല്ലാവരെയും എന്ത് ചെയ്യുക ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് ആദ്യം തൊട്ട് കാണുക അടിപൊളിയായിട്ട് പഠിക്കുക കാരണം എന്താണ് നമ്മുടെ എക്സാം ഇങ്ങനെ എത്തിയതാണ് അപ്പം നമ്മൾ അടിപൊളിയായിട്ട് ഇപ്പോഴേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു അല്ലേ അപ്പോൾ എല്ലാ മക്കളും എന്ത് ചെയ്യുക അടിപൊളിയായിട്ട് പഠിക്കുക ഈ ക്ലാസ്സസ് ഒക്കെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് ഇതിൻ്റെ ബാക്കി ക്ലാസ്സൊക്കെയായിട്ട് അടുത്ത ദിവസം കാണാം ബൈ ബൈ